ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് രണ്ട് പഴുത്ത നേന്ത്രപ്പഴവും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന, വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഫുഡ് കളറോ മൈദയോ ഒന്നും തന്നെ ചേർക്കാതെ ഏറ്റവും ഹെൽത്തിയായിട്ട് എളുപ്പത്തിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ പലഹാരം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേ കൂടി നമ്മുടെ റെസിപ്പി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പലഹാരം റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ശർക്കര ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്നിങ്ങ് അലന്നു വരാനായിട്ട് എളുപ്പമുണ്ടാവും. അതേ കപ്പിന് ഒരു കപ്പ് തന്നെ വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് ശർക്കരയും അതേപോലെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് തിളപ്പിച്ചെടുക്കാം. ശരിക്കും ആ ശർക്കരയൊക്കെ ഒന്നിങ്ങ് ഉരുക്കി തിളച്ച് വന്നാൽ മാത്രം മതിയാവും. ഒരുപാടങ്ങ് തിളച്ച് വറ്റിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കൊരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ദാ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്രയും തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഏകദേശം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം അത്രയും ചേർത്താൽ മതി. ഇതിന് പകരം ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും തന്നെ ചേർക്കണമെന്നില്ല. നെയ്യ് ചേർക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ദാ നെയ്യൊക്കെ ചൂടായി വന്നപ്പോൾ കുറച്ച് കാഷ്നട്ട് ഇതേപോലെ പൊടിപൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, കളറൊക്കെ ഒന്ന് മാറിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ കളറായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഒരുപാട് പച്ചപ്പഴം ആവരുത്, പഴുത്ത പഴമായതിനാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങ് വഴന്നൊക്കെ വരുവുള്ളൂ. അങ്ങനെ ആ നെയ്യിൽ കിടന്നുകൊണ്ട് നമ്മുടെ പഴവും അതേപോലെ തന്നെ കാഷ്നട്ടൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറിയിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് അത്രയും മതിയാവും. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടി ചേർത്തിട്ട് ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നവർ ആ നെയ്യിൽ കിടന്നുകൊണ്ട് 3 നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ദാ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മൂത്ത് വന്നിട്ടുണ്ട് എല്ലാം. ഇതിനകത്തേക്ക് ടേസ്റ്റിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. വേറെ ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. ദാ ഇതേപോലെ ഇങ്ങ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ കഴിക്കുമ്പോൾ തന്നെയാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇവിടെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 അത്യാവശ്യം വലിപ്പമുള്ള നേന്ത്രപ്പഴം എടുക്കുമ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടി ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര ആദ്യമേ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ വലിയ ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ ഒരു ചെറു ചൂടോടുകൂടി നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമേ മുഴുവൻ ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ദാ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബാക്കി ശർക്കരയും ദാ ഇതേപോലെ തന്നെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്തെങ്കിലും കല്ലോ മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് എപ്പോഴും ഒന്ന് അരിച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നേരത്തെ തന്നെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മുഴുവൻ ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെയും തേങ്ങയുടെയും കാഷ്നട്ടിൻ്റെ ഒക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പം ഞാനെടുത്ത ഈ 1 കപ്പ് ശർക്കരയ്ക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകുന്നുണ്ടോ. മധുരം കുറവുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര എടുക്കാം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. പിന്നെ പഴത്തിനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു മധുരം ഉണ്ടാവുമല്ലോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ട് തോന്നി. അതിൻ്റെ പേരിൽ തന്നെ 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമൊന്നുമില്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടി ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കരപ്പാനി തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വേറെ പച്ചവെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാടങ്ങ് ലൂസില്ല, എന്നാൽ നല്ല കട്ടിയൊന്നുമില്ലാത്ത ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന മിക്സ് തന്നെയാണ്, നിങ്ങൾക്കറിയാലോ. ഇനി ഇപ്പോൾ നേരെ നമുക്ക് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്താ ഇതേപോലെ ഒരു പാത്രത്തിലാണ് ആവിയിൽ വെക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാഴയിലയിൽ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് അങ്ങനെ ആവിയിൽ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടംപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ ഈ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് പറ്റിയേണ്ട, അതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ പേപ്പറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഴയിലയും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ നമ്മുടെ നെയ്യൊന്ന് പറ്റിക്കൊടുക്കുക കേട്ടോ. ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്കും നന്നായിട്ടൊന്ന് പറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഈ മിക്സ് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒറ്റത്തവണയായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് ചെയ്താൽ മതിയാവും. സാധാരണ നമ്മൾ വട്ടയപ്പമൊക്കെ ആവിക്ക് വെക്കില്ലേ, അതേപോലെ ഒരുപാട് കനത്തിലൊന്നും അല്ലാതെ നമ്മുടെ സ്റ്റീൽ പാത്രത്തിൽ സാധാരണ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ സമയം വേണ്ടി വരും, കാരണം കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചധികം നേരം തന്നെ വേണ്ടി വരും ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട്. ഇതാ ആവിക്കാണെങ്കിലും വെക്കാനായിട്ട് വെള്ളമൊക്കെ ആണെങ്കിലും നന്നായിട്ട് എള്ളിപ്പാത്രത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. അതായത് ഇതേപോലെ അങ്ങ് ആവിക്ക് വെച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ആദ്യം ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലും അരമണിക്കൂർ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടായിട്ടാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അരമണിക്കൂറൊന്നും വേണ്ടി വരില്ല, അതിൻ്റെ പകുതി മാത്രമേ വേണ്ടി വരുള്ളൂ. അതവിടെ ഒരു നന്നായിട്ടൊന്ന് ശരിക്കും റെഡിയായിട്ട് വരട്ടെ. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെയാണെങ്കിലും അറിയാൻ പറ്റുമല്ലോ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉള്ളൊക്കെ ശരിക്കും ഒന്ന് വെന്ത് വന്നോ എന്ന് അറിയാനായിട്ട് ഒന്നെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് പതുക്കെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയാലും മതിയാവും. ഉണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ പാത്രത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ട് ശരിക്കും ഒന്ന് തണുത്ത് വരണം. അങ്ങനെ ഇതാ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും ഒന്ന് തണുത്ത്, സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്നിങ്ങ് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഓട്ടം എടുക്കാനായിട്ട് പാടുള്ളൂ. ഒരു കത്തി ഉപയോഗിച്ച സൈഡൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്നിങ്ങ് വെടിവെച്ച് കൊടുക്കുക. നെയ്യൊക്കെ പറ്റിക്കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് വിട്ട് വന്നോളൂ കേട്ടോ, ഒരുപാട് താമസമൊന്നുമില്ല. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ സൈഡിലോ അടിയിലോ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ബട്ടർ പേപ്പറും കൂടി അങ്ങ് എടുത്ത് മാറ്റുവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വാഴയിലയാണെങ്കിലും എടുത്ത് മാറ്റുവാണ്. ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരം എന്ന് പറയുന്നത്. നന്നായിട്ട് പഴുത്ത രണ്ട് പഴവും ഗോതമ്പൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അടിപൊളി പലഹാരം തന്നെയാണ്. ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. നമ്മൾ വാഴയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നാടൻ പലഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടായിട്ട് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഒറ്റയായിട്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആവിയിൽ വെച്ച് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന പലഹാരമൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാവേ, ശരിക്കും വെന്ത് വന്നോ അടിപൊളിയായിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ പലഹാരം ഒരിക്കലും ചെറുപഴം വെച്ച് ചെയ്യരുത് കേട്ടോ. ഇതേപോലെ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ചെറുപഴമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക മിക്സൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് ആ കാഷ്നട്ടൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാവുന്ന രീതിയിൽ പഴവും തേങ്ങയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഗോതമ്പൊഴിയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഏറ്റവും ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നിടത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ടാണെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ അറിയുന്ന കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ ബൈ.